അജിത്, അത് തരില്ല, ഇല്ല ഇവിടെ ഇവിടെ മൊത്തം സാനിറ്റൈസർ. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം അറിയാമല്ലോ. അപ്പം ഈ സമയത്ത് വിശേഷം എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പം ഒരു കൊല്ലമായി നമുക്ക്, അല്ലേ? ഒന്നര കൊല്ലാകാൻ പോകുന്നു സ്റ്റേജ് ഷോ മാറിയിട്ട്. പിന്നെ ചാനൽ ഷോസ് കുറച്ചുണ്ട്. അതിൽ ഞാനിപ്പോൾ സ്ക്രിപ്റ്റാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അജിത്ത് കൊറോണ സമയത്ത് ഒക്കെ, ലോക്ക്ഡൗൺ സമയത്തൊക്കെ അജിത്ത് നന്നായിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. കലാകാരന്മാർക്ക് ഇല്ലാത്ത പൈസ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി. അങ്ങനല്ലേ ചോദിച്ചേ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കി. കണാരോണം എന്ന് പറഞ്ഞ ഇത് ചെയ്തില്ലേ? എന്താണ് ഉദ്ദേശം? കണാരോണം അല്ലേ? കണാരോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മള് കുടുംബം ജീവിച്ചു പോകുന്നത്. അജിത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അജിത്ത് ശരിക്കും ഒരു നിമിഷ കവി എന്നൊക്കെ വേണം വിളിക്കാം. അപ്പൊ തന്നെ ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ ഒരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പാട്ട് എഴുതും അല്ലേ? എങ്ങനെയാ കഴിവുണ്ടായത്? ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. കാരണം പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പലതും ചോദിച്ചു. മിന്നും താരം എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളിവിടെ മിന്നും താരമാണ്. നീ ഇന്നത്തെ മിന്നും താരം അജിത്ത്. സന്തോഷം. എന്തായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചാല് വളരെ സന്തോഷം. ഓക്കെ, അജിത്തിന്റെ വീട്ടിലാരൊക്കെയാണ്? വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്, വൈഫിന്റെ അമ്മയുണ്ട്, എന്റെ ചേട്ടനുണ്ട്. വൈഫ് എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ചേട്ടനുണ്ട്. ദൈവത്തെ ഓർത്ത് കട്ട് കളയരുത്. കാരണം ഞാൻ എല്ലാ ഇതുപോലെ കുറച്ച് ഇന്റർവ്യൂസ് ഞാൻ പോയിട്ടുണ്ട്. അതിലെല്ലാം ലാസ്റ്റ് ചേട്ടന്റെ പേര് പറയുമ്പോൾ അത് കട്ട് പോകും. അവൻ പറയും, നീ എന്റെ പേര് മാത്രം പറയില്ല, ബാക്കി എല്ലാവരും പേരും. ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. രഞ്ജു അജിത്തിന്റെ ചേട്ടനാണ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഇനി നിനക്ക് കട്ട് ചെയ്യുന്ന പേടിക്കണ്ട. രഞ്ജു സുഖമാണോ? ഹാപ്പി അല്ലേ? ഓക്കെ, പോരെ. മതി മതി, സന്തോഷം. മക്കളുടെ പേര്? മക്കളുടെ പേര് ആവണി, അനുഗ്രഹ. രണ്ടുപേർക്ക് അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താ? ആവണി എന്നുള്ള പേര് ഞാൻ ഇട്ടാണ്. അനുഗ്രഹ എന്നുള്ള പേര് എന്റെ വൈഫ് ഇട്ടാണ്. പക്ഷെ അവളെ വിളിക്കുന്നത് കുഞ്ഞാഞ്ഞ എന്നാണ്. കുഞ്ഞാഞ്ഞ കുഞ്ഞാഞ്ഞ എന്ന് പറഞ്ഞാൽ പഠിച്ചാണ്ട് എനിക്ക് ഓർമ്മ വന്നത്. പഠിച്ചാണ്ട് ഇതിലൊക്കെ കുഞ്ഞാഞ്ഞ. അല്ല, ഇത് ഫസ്റ്റ് ആവണി മൊത്തമുള്ളതാണല്ലോ. അപ്പം കുഞ്ഞാവണി കുഞ്ഞാവണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് എല്ലാരും. മാറി അങ്ങനെ കുഞ്ഞാഞ്ഞയായി. എന്തായാലും ഞാൻ അജിത്ത്, നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഇതിനൊരു പേരിടാറുണ്ട്. അജിത്തിന്റെ ഒരു ഭാവനയിൽ എന്തായിരിക്കും പേര്? ജിൻഡോക്കുടം. ജിൻഡോക്കുടോ? നീ വയറുണ്ടിട്ടാണോ പറഞ്ഞത്? ഇങ്ങനെ വെച്ചിട്ടുണ്ട് തോന്നിയതാണോ? ഞാൻ ജിമ്മിലൊക്കെ പോകുന്നത് സിക്സ് പാക്ക് ആണത്. അതെ, കണ്ടാൽ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. എന്താ കുഴപ്പമെന്താ? കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്കുടമായി മാറും. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അവസാനം എന്നെ പൊങ്കാലിടാനല്ലേ? പൊങ്കാലം എന്തായാലും ഇടും. പറഞ്ഞെടുത്തു എന്താ എഴുതിയേക്കുന്നത്? ചോദ്യം ഓക്കെ. ഞാൻ അയത്ത് അയത്തിന് എന്റെ കുസൃതി ചോദ്യങ്ങളൊക്കെ അയത്തിന് അറിയായിരിക്കാം. പിന്നെ പിന്നെ. പക്ഷെ എന്നാലും ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കണം. ഉത്തരമാണ് എനിക്ക് വേണ്ടത്. അറിയാവുന്നാണ് പറയാം. അല്ല, അറിയാവുന്നെല്ലാം പറയണം. ഓക്കെ, ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു വെക്കുക. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. കുസൃതി ചോദ്യം കേട്ടോ. എനിക്ക് മനസ്സിലായി, പക്ഷെ പെട്ടെന്ന് കിട്ടണേ. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. ഒരു വസ്തുവാണ്. വസ്തു വെച്ചാൽ ഒരു സംഭവം, അത്രേ ഉള്ളൂ. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. വസ്തുവാണോ അല്ലെങ്കിൽ വസ്തു നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ സംഭവമാണോ? കയ്യിലെടുക്കാം. എന്നിലുണ്ട്, എന്നിലുണ്ട്, ഇരിക്കുന്ന എല്ലാവരിലുണ്ട്, കാണുന്ന പ്രേക്ഷകരിലുണ്ട്. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. ഇത്ര നാലിക്കാൻ പറ്റില്ല കേട്ടോ. പൊട്ടി പൊട്ടി എടാ രോമം, ഇത്ര ഉള്ളൂ. ഇവിടെ ഈ രോമം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീശാന്ന് വിളിക്കും. തലമുടി ഇവിടെ വന്നു കഴിഞ്ഞാൽ മുടി എന്ന് വിളിക്കും. കാലേ വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ രോമം എന്ന് വിളിക്കും. എന്ത് പേരിട്ട് വേണം വിളിക്കാം. ഓക്കെ, അജിത്ത് എന്ന് പറഞ്ഞ കലാകാരൻ, പാട്ടുകാരനാണ്, നല്ല പാട്ടുകാരൻ എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും എന്നെ കുറിച്ച് ഞാൻ പറയില്ല. അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം അതിൻ്റെ ഒരു എക്സ്ട്രീം എനിക്ക് ദൈവം തന്നിട്ടില്ല. എല്ലാത്തിനും കുറച്ച് കുറച്ച് കഴിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൊമ്പ് കൊടുക്കില്ല. അഹങ്കരിച്ച് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ നല്ല പാട്ടുകാരനാണെന്നോ ഞാൻ നല്ല മ്യൂസിക്കാരനാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കുറച്ച്. കാരണം ഞങ്ങൾ മണികിലുക്കം എന്ന് പറഞ്ഞ ഷോയിൽ ഞാനും അജിത്ത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ അജിത്ത് മണിച്ചേട്ടൻ എപ്പോഴും പറയും, അജിത്ത് അജീഷ് ഏട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ അവർ വിളിക്കുമെന്ന് പറയും. ഇതിനെ വിളിച്ച മണിച്ചേട്ടൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ടോ. അജിത്ത് പാടിയിട്ടുള്ള അജിത്ത് നീ എഴുതിയേക്കുന്ന പാട്ടുകളുണ്ട് കുറെ അല്ലേ? അജിത്ത് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അജിത്ത് ശരിക്കൊരു പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് എഴുതുന്നൊരു ഗായകനാണ്, കലാകാരനാണ്, ഒരു എഴുത്തുകാരനും കൂടിയാണ്. അജിത്ത് എഴുതിയ ഒരു പാട്ടൊന്ന് ഒരു നാല് പേര് പാടാൻ പറ്റും. ഞാൻ എഴുതിയ പാട്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യണ്ട, നമുക്ക് ഇത് നമ്മുടെ മിന്നും താരത്തിലുള്ള പ്രേക്ഷകർ കാണട്ടെ. അത് നമ്മുടെ ചെമ്പരുന്ന് തന്നെ പാടി. ഓക്കെ, മാനത്തെ ചെമ്പരുന്ന് അല്ലേ? ഞങ്ങളെപ്പോഴും പാടിക്കുന്ന, ഞങ്ങൾ ഞങ്ങളുടെ യാത്രാവേളയിലൊക്കെ ഞങ്ങൾ സ്ഥിരം പാടിക്കുന്ന പാട്ടാണ് മാനത്തെ ചെമ്പരുന്ന്. അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു കഥയുടെ ഒരു? ഒന്നുമില്ല, നമ്മുടെ മനുഷ്യൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു വേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു
എന്തോരം അഹങ്കരിക്കുന്നു. അതുപോലെ തന്നെയാണ് പരിന്തു അല്ലെ, ആകാശത്തിലൂടെ ഏറ്റവും മേളിൽ പറക്കാൻ പറ്റിയ പരിന്തു. പരിന്തിന്റെ ചിറകൊടുങ്ങി കഴിഞ്ഞാൽ താഴേക്കത്തില്ലേ. അതേമാതിരി തന്നെ നമ്മൾ മനുഷ്യൻ പറയും, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തൊരു ഉദാഹരണത്തിന് കൊറോണ വന്നാൽ മതി, ഒരു ഒരു മനുഷ്യനെ അടുക്കുന്നുണ്ടോ ആരുടെത്തെങ്കിലും? ഇല്ല, എല്ലാവരും വിട്ടുപോകല്ലേ. അതാണ് ഇതിന്റെ, ഇത് എഴുതിയ വർഷം മുന്നെയാണ്, കൊറോണ വരുന്നതിന് മുന്നേ എഴുതിയാണ്. ഈ പാട്ട് മണിച്ചേട്ടൻ പാടണമെന്ന് ആഗ്രഹിച്ചു. അതെ, മണിച്ചേട്ടൻ പാടിക്കണമെന്ന് ആഗ്രഹിച്ച പാട്ടാണ്, പക്ഷെ പാടിക്കാൻ പറ്റിയില്ല. മാനത്തെ ചെമ്പരുന്തേ മനസ്സിങ്ങനെ വിങ്ങണതെന്തേ, മാറത്തെ മൂടി മറയ്ക്കും തൂവലുകൾ പൊഴിഞ്ഞു പോയോ, അല തല്ലുമീ തിരകൾ പോൾ മനമിളകി മറിയുന്നുവോ, മനഃശാന്തി നേടുവാനായി ഹൃദയം കൊതിക്കുന്നുവോ. മാനത്തെ ചെമ്പരുന്തേ മനസ്സിങ്ങൻ വിങ്ങണതെന്തേ, മാറത്തെ മൂടി മറയ്ക്കും തൂവലുകൾ പൊഴിഞ്ഞു പോയോ. ഇങ്ങനെ മണപ്പാട്ടാണ്, നല്ല അടിപൊളി പാട്ടാണ്. അത് ഇത് റെക്കോർഡ് ചെയ്യണം എന്ന് ഞാൻ പറയാം. നമുക്ക് ഇപ്പൊ അജിത്തിന് ഇത് ആരെല്ലാം കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് സംസാരിച്ച് നമുക്ക് പാടിക്കാം. എനിക്ക് ഒത്തിരി പേരുണ്ടല്ലോ, നമ്മുടെ അജീഷ് കോട്ടയെ ഓട്ടത്തും കൊണ്ട് പാടും. താളമില്ലെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, അജീഷ് കോട്ടയത്തിന് താളമില്ലെന്ന്. അല്ല, എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അജീഷ് ഏട്ടൻ കൊണ്ട് നമുക്ക് പാടിക്കും. അജീഷ് ഏട്ടൻ നമ്മൾ വിളിച്ച് ഓടി വരും. അതെ അതെ, അജീഷ് ഏട്ടൻ കൊണ്ട് നമുക്ക് പാടിക്കാം. മണിച്ചേട്ടൻ പാടുന്നതെന്ന് ചെറിയ മണിക്കൊന്നും കൂടെ പാടിക്കാം. ഞങ്ങൾ ശരിക്കും അജീഷ് ഏട്ടൻ കളിയാക്കി വിളിക്കും. അല്ല, ആ ഒരു വോയിസേ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് വോയിസാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത്. ഇല്ലെങ്കിൽ എനിക്കിനെ പാടിയാ പോരെ. ഞാൻ പാടിയിട്ട് ഇപ്പൊ കണാരോണത്തിൽ ഞാൻ പാടിയപ്പോ എല്ലാരും മണിച്ചേട്ടന് വേണ്ടി മണിച്ചേട്ടന് വേണ്ടി കണാരോണത്തിൽ അജിത്ത് പാടിയ പാട്ട് പാരഡി പാട്ടാണ്. പാരഡി പാട്ടാണ് അത്. ഏതാണ് നമുക്ക് ഇപ്പൊ കേൾക്കാം. അതിന് മുമ്പ് അതിന് ചെറിയൊരു പണി കൊടുക്കാറുണ്ട്. ഈ മനുഷ്യൻ പിച്ചക്കാരനെ പോലെ പറഞ്ഞു ഇങ്ങനെ ആട്ടി ആട്ടി വരുന്നുണ്ടല്ല. എന്താണ് ഈച്ചര എടുത്ത അടുത്ത പണി എന്താണ്? അതെന്റെ വിളയാണ്. കവിത ചൊല്ലുക. സ്വന്തമായിട്ടൊരു കവിത ഉണ്ടാക്കാണ് ഞാൻ പ്രത്യേകിച്ച്. സ്വന്തമായിട്ട് പെട്ടെന്ന് കവിത ഉണ്ടാക്കാൻ പറ്റിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, പോകുന്നതിന് മുമ്പ് മിന്നും താരത്തെ കുറിച്ച് എന്തായാലും ഒരു നാലുപേര് നീ എഴുതിയിട്ട് പോകാൻ പാടുള്ളൂ. അത് പാടിത്തരും പാടിത്തരും. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ളൊരു കവിത ചൊല്ലിക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ ഈ കവിത ഒന്നും കിട്ടില്ല എനിക്ക്, അങ്ങനെ അറിയാതെ കുഴപ്പമില്ല, നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത് കവിത ടാസ്ക്. അതാണ് ഈ കൊടുത്തിട്ട് കൈയിടാൻ ഞാൻ പറഞ്ഞ. എല്ലാവരും ചിന്തിക്കും പന്ത്രണ്ടോ മക്കളെ പെറ്റൊരമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നു. എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല, അതാണ് ഈ കൊടത്തി കഴിയുന്നത് സൂക്ഷിച്ചു കഴിയണം എന്ന് ഞാൻ പറഞ്ഞത്. നീ വന്നപ്പോ തന്നെ കളിയാക്കിയല്ലോ. ജിന്റോ കുടം, ജിന്റോ കുടം എന്നൊക്കെ വിളിച്ചത് അതാണ് ഞാനിത് കൈയിടുന്ന സൂക്ഷിച്ചു വേണം. കവിത അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത, കവിത തന്നെയാണ്. നല്ല കവിതയാണോ പാട്ടാണെന്ന് ഞങ്ങൾ പ്രേക്ഷകർ. അല്ല, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ചെയ്തൊരു സംഭവമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? അടിപൊളി ചേട്ടാ, ഇത് പാരഡി ഞാൻ എഴുതിട്ടുണ്ടോ? ഈ പാട്ട് പാരഡി ഇത് ഞാൻ പക്ഷെ മുന്നേ എഴുതിയാണ്, ഓണത്തിന് വേണ്ടി എഴുതിയാണ്. ഇനി വരുന്നാൾ മനസ്സറിഞ്ഞൊരു ഓണമുണ്ണാൻ സാധ്യമോ? നാടിൻ നന്മയദാശയം അതു നടക്കുകില്ലതൊരതിശയം. ഇനി വരുന്നാൾ മനസ്സറിഞ്ഞൊരു ഓണമുണ്ണാൻ സാധ്യമോ? ഇങ്ങനെ പോണ കുറേ ഉണ്ട്. അജിത്ത് ഇപ്പൊ ഈ കണാരോണത്തിലൊരു മണിച്ചേട്ടനെ കുറിച്ച് പാട്ട് എഴുതിയില്ലേ? ആ പാട്ട് എന്താന്ന് ഞാൻ പറയാന്നുള്ള പറഞ്ഞത്, മണിച്ചേട്ടനെ കുറിച്ച് മണിച്ചേട്ടൻ ഒരു ആദരവ് കൊടുക്കുന്ന പാട്ട്. അത് മണിച്ചേട്ടന്റെ പാട്ടിന് തന്നെ പാരഡിയാണ്. പാരഡി ജാഫർക്ക് അഭിനയിക്കുകയും ചെയ്തു. ജാഫർക്ക് അഭിനയിക്കുകയും. എന്ത് ഫീൽ! ജാഫർക്ക് അഭിനയിച്ചപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫീൽ നമുക്ക് ഫീല് വന്നത്. ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം, നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അത് എങ്ങനെയായിരുന്നു മറ്റേ മേലെ പടിഞ്ഞാറ് സൂർ? ഈ പാട്ടിന്റെ പാരഡി എടുത്താണ് ഇന്ന് ചെയ്തത്. മണിച്ചേട്ടനെ കുറിച്ച് ജാഫർക്ക് ഭയങ്കര ഫീൽ ആയിട്ട് പറയുന്ന ഒരു സീനാണ്. ജാഫർക്ക് പറഞ്ഞത് എന്റെ മനസ്സിലിപ്പോ വരുന്നുണ്ട്. ഇത് മനസ്സിനെ മണ്ണിനെ സ്നേഹിക്കുന്ന അല്ല കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവർ ആ അതാ പുള്ളി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ അറിയാമോന്നൊക്കെ പുള്ളി ഭയങ്കര വേറെ പുള്ളി കരഞ്ഞിട്ട് പറഞ്ഞത്. അപ്പൊ അത് സ്ക്രിപ്റ്റും ദിലീപ് കോട്ടയാണ്, സുബീഷുണ്ട്, ഞാനും കൂടി സ്ക്രിപ്റ്റ് ചെയ്തത്. അങ്ങനെ മൂന്നുപേരും കൂടെ സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ പോഷം വന്നപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു പീസ് ഒരു ചെറിയ ഇത് കേറ്റാന്ന് പറഞ്ഞിട്ട് ആണ് എഴുതിയാണത്. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി
ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറിഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ, ആരും കാണാ ദൂരത്താണെങ്കിലും ആ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ. പറഞ്ഞു സാധനം.